ഓരോ ദിവസവും വളരുന്ന ഒന്നാണ് ശാസ്ത്രം, സയൻസ്. അത് വളരുന്നത് മാത്രമല്ല, നമ്മൾ കണ്ടെത്തി സത്യമാണ് എന്ന് ധരിച്ചു വെച്ചിരുന്ന പലതും തെറ്റായിരുന്നു എന്ന് പിന്നീട് ശാസ്ത്രം തന്നെ തെളിയിക്കാറുണ്ട്. മനുഷ്യൻ ഇന്നും അഞ്ചിന്ദ്രിയങ്ങളെ ഉള്ളൂ എന്ന് പഠിക്കാറുണ്ട് നമ്മൾ. അത് വിശ്വസിക്കാറുമുണ്ട് ശരിയാണെന്ന്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന, മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മൂന്ന് വളരെ ബേസിക് ശാസ്ത്രീയമെന്ന് നമ്മൾ കരുതുന്ന തെറ്റിദ്ധാരണകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് തന്നെ തുടങ്ങാം. പഞ്ചേന്ദ്രിയങ്ങളെന്നൊക്കെ പറഞ്ഞ് മനുഷ്യനാകെ അഞ്ചിന്ദ്രിയങ്ങളാണ് ഉള്ളത്. നമ്മൾ നമ്മുടെ ഒരു കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് കിട്ടുന്ന ഉത്തരം അതേ എന്നായിരിക്കും. കാഴ്ച, കേൾവി, രുചി, മണം, സ്പർശനം, 5 senses, 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് നമ്മൾ പലപ്പോഴും പഠിച്ചു വെക്കാറുണ്ട്, ഇന്നും പഠിക്കുന്നുമുണ്ട്. പക്ഷെ ഇതല്ല ശരി എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഡേ അനീമിയ എന്ന അദ്ദേഹത്തിന്റെ ഒരു പഠനത്തിൽ സൂചിപ്പിച്ചതാണ് ഈ 5 ഇന്ദ്രിയങ്ങൾ. അത് പക്ഷേ 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം ഇന്ന് നമ്മുടെ ന്യൂറോ സയന്റിസ്റ്റുകൾ 21 സെൻസസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് എക്വിലിബ്രിയോസെപ്ഷൻ. ശരീരത്തിന്റെ മൂവ്മെന്റും ബാലൻസും ഒക്കെ ഇതിലൂടെയാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത്. നമ്മുടെ തല അനങ്ങുന്നതിനനുസരിച്ച് ചെവിക്കുള്ളിലെ വെസ്റ്റുബുലാർ സിസ്റ്റത്തിലുള്ള ഫ്ലൂയിഡ്സും അനങ്ങും. ആ സമയത്ത് അവിടെയുള്ള ഹെയർ സെല്ലുകൾ അനങ്ങുകയും നെർവുകൾ വഴി നമ്മുടെ തല അനങ്ങുന്നുണ്ട് എന്ന് ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയും ചെയ്യുന്നു. അത് പറയുമ്പോൾ ഇതിന്റെ കൂടെ പറയാനുള്ളത്, ഇങ്ങനെ നമ്മുടെ ചെവി അനങ്ങുകയാണ് എന്നൊരു സിഗ്നൽ ബ്രെയിനിന് കൊടുക്കുകയും നമ്മുടെ കണ്ണ് പറയുന്നു അല്ല നിങ്ങൾ അനങ്ങുകയല്ല എന്നൊരു സിഗ്നൽ ബ്രെയിനിന് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, നമുക്ക് മോഷൻ സിഗ്നസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ബ്രെയിൻ കൺഫ്യൂസ് ആവുന്നതിലൂടെ ഉണ്ടാവും. അതിപ്പോൾ നമ്മളൊരു ബസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ, ഒരു കാറിൽ പിൻസീറ്റിലിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ തല കറങ്ങാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഛർദ്ദിക്കാൻ വരാറുണ്ട്. അങ്ങനെ തോന്നുന്നത് ബ്രെയിനിൻ്റെ ഈ കൺഫ്യൂഷൻ കാരണമാണ്. അതിനെയാണ് മോഷൻ സിഗ്നസ് എന്ന് പറയുന്നത്. മറ്റൊരു സെൻസാണ് തെർമോസെപ്ഷൻസ്. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് കൂടുന്നതും കുറയുന്നതുമൊക്കെ, ടെമ്പറേച്ചർ കൂടുന്നതും കുറയുന്നതുമൊക്കെ ഈ തെർമോസെപ്ഷൻ വഴിയാണ് ശരീരം മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രോപ്രിയോസെപ്ഷൻസ് അല്ലെങ്കിൽ ഇൻറ്ററോസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് പലയധികം സെൻസസ് ഉണ്ട്. എല്ലാം നമുക്കിവിടെ വിവരിക്കാൻ ഒരു നിർവാഹമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാവുന്നതാണ്. മറ്റൊരു വലിയൊരു തെറ്റിദ്ധാരണയാണ് നാവിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ രുചി അറിയുന്നത് എന്നുള്ളത്. അതായത് ഉപ്പ് ഒരു സ്ഥലത്ത്, കയ്പ് ഒരു സ്ഥലത്ത്, മധുരം ഒരു സ്ഥലത്ത്, അങ്ങനെ നാവിൻ്റെ പല ഭാഗത്തായിട്ടാണ് നമ്മൾ രുചി മനസ്സിലാക്കുന്നത്, ടേസ്റ്റ് ബഡ്സ് നിലകൊള്ളുന്നത് എന്നൊരു തെറ്റിദ്ധാരണ. നമ്മളിൽ പലരും ഈ പറയുന്ന ഒരു ടേസ്റ്റ് ബഡ്സ് മാപ്പ്, ടങ് മാപ്പ് എന്നറിയപ്പെടുന്ന ഈ ഒരു മാപ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇത് കാണാത്തവരായിട്ട് വളരെ കുറച്ചധികം ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ. 1901 ജർമ്മനിയിൽ അവതരിപ്പിച്ച നടന്ന ഒരു പഠനത്തിൽ കൊടുത്ത ഒരു തെറ്റായ വിശദീകരണമാണ് 1942 ഇങ്ങനെ ഒരു ടങ് മാപ്പായിട്ട് പുറത്തു വരുന്നത്. പക്ഷെ പിന്നീട് 1974 ഇത് തെറ്റാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയുണ്ടായി. നമ്മുടെ നാക്കിൽ 1000 കണക്കിന് ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ചില ടേസ്റ്റ് ബഡ്സുകൾക്ക് ചില പ്രത്യേകതരം രുചികളെ കൂടുതൽ ഇൻറ്റൻസിറ്റിയോടു കൂടി അറിയാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പോലും അത് ഇങ്ങനെ നമ്മൾ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന പോലെ അല്ല ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളത്. നാവ് മൊത്തത്തിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ മാപ്പ് തെറ്റാണ് എന്ന് കണ്ടെത്തി 40-45 വർഷം കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ പല ടെക്സ്റ്റ് ബുക്കുകളിലും ഈ പറയുന്ന ടങ് മാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ ഈ ശാസ്ത്രം, സയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും അത്ര ജനകീയമല്ലാത്തൊരു വിഷയമായതുകൊണ്ട് ഈ സയൻസിൽ വരുന്ന മാറ്റങ്ങൾ, ഇതിൽ തിരുത്തപ്പെടുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പോലും അറിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. സയൻസ് കുറച്ചുകൂടെ ആൾക്കാർ കുറച്ചുകൂടെ ജനകീയമാവുന്ന രീതിയിൽ കുറച്ചുകൂടെ അറിയാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, ഒരു സയൻസ് പോസിറ്റീവ് സൊസൈറ്റി ഉണ്ടാവുകയാണെങ്കിൽ, ഓരോ ആളുകൾക്കും ഏതെങ്കിലും ഒക്കെ തരത്തിൽ അത് ബെനിഫിറ്റ് ആയിരിക്കും. മൂന്നാമത്തെ ഒരു തെറ്റിദ്ധാരണ, മാറ്ററിന്, ദ്രവ്യത്തിന് 3 അവസ്ഥകളാണുള്ളതെന്നാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം, ഈ 3 എണ്ണമേ ഉള്ളൂന്നാണ് പലപ്പോഴും ഇന്ന് കുട്ടികൾ പഠിക്കുന്നത്. ഇത് ശരിയാ? ഇത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാസ്മ എവിടെ പോയെന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും. പ്ലാസ്മ ടെലിവിഷൻസ് തൊട്ട് സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളിൽ വരെ ഈ പറയുന്ന പ്ലാസ്മയുണ്ട്. പ്ലാസ്മ എന്ന് പറയുന്നത് ബേസിക്കലി അയണൈസ് ചെയ്യപ്പെട്ട ഗ്യാസാണ്. നമുക്കറിയാവുന്നത് പോലെ എനർജി കൂടുന്നതിനനുസരിച്ച് സോളിഡ് ലിക്വിഡായിട്ടും ലിക്വിഡ് ഗ്യാസ് ആയിട്ടും മാറും എന്നുള്ളതാണ്. അതേപോലെ വീണ്ടും ചൂടാക്കുകയോ ഇലക്ട്രിസിറ്റി കടത്തുവിടുകയോ ചെയ്ത് ഗ്യാസിനെ ഹൈ എനർജി അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയുള്ള ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ ഫ്രീ ആവും. ഫോർ എക്സാമ്പിൾ, സൂര്യനിലെ ഉയർന്ന ചൂട് അതിലെ ഹൈഡ്രജൻ, ഹീലിയം എലമെൻ്റുകളിൽ നിന്ന് ഇലക്ട്രോണുകളെ ഫ്രീ ആക്കുന്നു. ഇങ്ങനെ ഫ്രീ ആവുന്ന ഇലക്ട്രോണുകളും പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസും ചേർന്നതാണ് പ്ലാസ്മ. ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് പോലെയുള്ള മാൻമെയ്ഡായിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള അവസ്ഥകളുമുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ശരിയാണ്, ഇതെല്ലാം കുട്ടികൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അതിന് പകരം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ഇന്ദ്രിയങ്ങളെ ഉള്ളൂ എന്ന് പഠിക്കുന്നതിന് പകരം ഒരുപാട് ഇന്ദ്രിയങ്ങളുള്ളതിൽ 5 എണ്ണമാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പഠിക്കാമല്ലോ. അല്ലെങ്കിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ എന്നീ 4
അവസ്ഥകളാണെന്നുള്ളതെന്ന് പഠിക്കാമല്ലോ. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അത് പഠിക്കുമ്പോൾ എടുക്കുന്ന എഫോർട്ടിന് വലിയൊരു വ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിൽ പോലും അത് മനസ്സിലാക്കുമ്പോഴുള്ള പെർസെപ്ഷനിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായിരിക്കും. ഇതുപോലെയുള്ള കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണകളെ പറ്റി ഒരു സീരീസ് ആയിട്ട് തന്നെ കുറച്ച് വീഡിയോ ഇടാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എനിക്കതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് കാണാൻ ആളുണ്ടാവുക എന്നുള്ളത്. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള മറ്റ് കണ്ടൻസ് കിട്ടുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ക്യൂറിയസ്.